എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ സി പാസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതായത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ അതായത് സി പാസിൻ്റെ സി പാസ് അഡ്മിഷൻസ് ഡോട്ട് കോം സ്ലാഷ് ഹോം എന്നുള്ള പേജ് വഴിയുള്ള അത് ആ ഒരു പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ് നിലവിൽ വിദ്യാർത്ഥികളുടെ ആദ്യ കൗൺസിലിംഗ് സെഷനായിട്ടുള്ള ഇമെയിലുകൾ വിദ്യാർത്ഥികളുടെ മെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾ മെയിൽ ഐ ഡി കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക കാരണം പല വിദ്യാർത്ഥികൾക്കും വന്നിട്ടുണ്ട് അപ്പോൾ പതിനാലാം തീയതി രാവിലെ പതിനൊന്നരക്ക് മുമ്പായിട്ട് ആ ഒരു സി പാസിൻ്റെ ഗാന്ധിനഗറിലുള്ള സെൻട്രൽ എത്താൻ വേണ്ടിയിട്ടാണ് വിവിധ വിദ്യാർത്ഥികൾക്ക് ഈയൊരു മെസ്സേജ് വന്നിട്ടുള്ളത് അതുപോലെ മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിലായിട്ട് ആ ഒരു ഡീറ്റെയിൽസും അലോട്ട്മെൻറ്റ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ് എം എസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സി പാസിൻ്റെ വിവിധ സെൻറ്റേഴ്സിലുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ഈ ഒരു ഘട്ടത്തിലാണ് നടക്കുക അതായത് വിവിധ സെൻറ്റേഴ്സിൻ്റെ സി പാസിൻറ്റേത് അപ്പോൾ ആ ഒരു സെൻറ്റേഴ്സിലൊക്കെയുള്ള ആ ഒരു അഡ്മിഷൻ നടപടികൾ ഒരു സി പാസിൻ്റെ ഗാന്ധിനഗറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് സെൻറ്ററിലാണ് ഹാജരാകേണ്ടത് എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഏത് ദിവസമാണ് അതുപോലെ ഏത് സമയത്തിന് മുമ്പാണ് അതായത് ഈ ഒരു പതിനൊന്നരക്ക് മുമ്പ് വരണം എന്ന് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ പതിനൊന്നരക്ക് മുമ്പായിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്ത് കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എത്ര രൂപ ഫീസ് അടക്കണം എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു സി പസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ പത്തൊൻപത് അത് അത് പതിനാലാം തീയതി പത്തൊൻപതാം തീയതി അതുപോലെ തന്നെ ഇരുപത്തൊന്നാം തീയതി എന്നിങ്ങനെയുള്ള തീയതികളിലായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ അതായത് കൗൺസിലിംഗ് നടപടികൾ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ ഒരു നമ്പേഴ്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയാണ് ഫീസ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ ഈ ഒരു കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിഷനാണ് കൗൺസിലിങ്ങിൽ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുകയും ആ ഒരു ഡോക്യുമെൻസൊക്കെ കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുകയുമാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷയിൽ എല്ലാവിധ ഡോക്യുമെന്സിൻ്റെയും ഒറിജിനൽ വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ എല്ലാവിധ ഡോക്യുമെൻസും നിങ്ങൾ കൊണ്ടുപോവുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതായത് എല്ലാ ഡോക്യൂമെൻറ്റുകളും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നതാണ് അപ്പോൾ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസം ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയോളം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് അടിച്ച ആ ഒരു സീറ്റ് കൺഫേം ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഫുൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടും വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് സി പാസിൽ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിനു മുമ്പായിട്ട് തന്നെ ആ ഒരു സി പാസിൻ്റെ സെൻ്ററിൽ എത്തിച്ചേരണം എന്ന രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏത് സമയത്തിന് മുമ്പായിട്ടാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഹാജരാകേണ്ടത് ഏത് ദിവസമാണ് കൗൺസിലിങ്ങിന് ഹാജരാകേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികളുടേത് ഏകദേശം ഒരു മുന്നൂറ് വരെയുള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു കൗൺസിലിങ്ങിലേക്കായിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ റാങ്കിലുള്ള വിദ്യാർത്ഥികളെയും വിളിച്ചിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ എസ് എം എസ് ആയിട്ട് വന്നിട്ടുണ്ടോ നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അതായത് കൗൺസിലിങ്ങിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതും അതുപോലെ ആ ഒരു കൗൺസിലിംഗിൻ്റെ മെമോ ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ ഒരു കൗൺസിലിംഗ് ഡേറ്റ് എപ്പോഴാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ആരും ഡേറ്റിനുള്ളിൽ നിങ്ങൾ ആ ഒരു ആ ഒരു ഡേറ്റിൽ കൃത്യസമയത്തിന് അതായത് പതിനൊന്നരക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ പങ്കെടുക്കുകയും അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടുകയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എൽ ബി എസ് വൈ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ റീഫണ്ട് കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു റീഫണ്ട് കിട്ടും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ വിവിധ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് പതിന പതിനൊന്നാം തീയതി പതിനൊന്നര പതിനാലാം തീയതി രാവിലെ പതിനൊന്നരക്ക് മുമ്പ് എത്തണം എന്നുള്ള രീതിയിലാണ് എസ് എം എസ് വന്നിട്ടുള്ളത് അതുപോലെ മെയിലും വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇമെയിലായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മെയിൽ ഐ ഡി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ് എം എസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ എസ് എം എസും കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഏത് ദിവസമാണ് ഏത് സമയത്തിന് മുമ്പായിട്ടാണ് ആ ഒരു സെൻ്ററിൽ എത്തിച്ചേരേണ്ടത് അതിൽ പങ്കെടുക്കേണ്ടത് നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും അതുപോലെ തന്നെ ഫീസ് അടക്കാനായിട്ട് നിങ്ങൾ എ ടി എം കാർഡ് അതായത് ഡെബിറ്റ് കാർഡും എടുത്തുകൊണ്ട് പോകേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഒരു പതിനാലാം തീയതി നടക്കുന്ന കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെയിൽ അതുപോലെ തന്നെ എസ് എസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പത്തൊൻപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയും ഈ ഒരു രീതിയിൽ കൗൺസിലിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഹാജരാകേണ്ടത് എന്നുള്ളതാണ് എസ് എം എസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ആ ഒരു ഡേറ്റിൽ പോയിട്ട് അതിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നേഴ്സിംഗ് കൂടാതെ തന്നെ ഈ ഒരു ബി ഫാം അതുപോലെ എം എൽ ടി ഇതുപോലുള്ള കുറേ കോഴ്സുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് എസ് സി എസ് ടി ഒ വി സി വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ട് അതായത് അവർക്ക് ആകെ പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ഫീസിനത്തിൽ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ